നല്ലൊരു പേരിടണം കുട്ടികൾക്ക്. നല്ലൊരു പേരിടുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ബഹുമാനപ്പെട്ട അത്തിപ്പര് ഉസ്താദ് വഫാത്തായി, അള്ളാഹുവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മുഹിയുദ്ദീൻ എന്നാണ് പേര്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. പേര് ചില്ലറ കാര്യമൊന്നുമല്ല. കൊണ്ടോട്ടിയിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ്. മുഹിയുദ്ദീൻ എന്നാണ് പേര്. ബദർ എഴുതി, ഉഹുദ് എഴുതി, ഖന്ദഖ് എഴുതി, ഒരുപാട് എഴുതി. ഔലിയാക്കളിൽപ്പെട്ട ആളാണ് മോയിൻകുട്ടി വൈദ്യർ. മുഹിയുദ്ദീൻ എന്നാണ് പേര്. 40 വയസ്സുവരെ ആകെ ജീവിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. പേര് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പഴയകാലത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചാലേ, ഒരു 5 പേരെങ്ങനെയുണ്ടെങ്കിൽ 1 മുഹിയുദ്ദീനേക്കാരം, അല്ലെങ്കിൽ മീതീനേക്കാരം, അല്ലെങ്കിൽ മൊയ്തീക്കാരം, അല്ലെങ്കിൽ മീതി കുട്ടിയേക്കാരം, അതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്. ഇതെന്ത് പറഞ്ഞാലും സാധനം ഒന്നാണ് മുഹിയുദ്ദീൻ എന്നാണ്. പേര് ഭയങ്കര സംഭവമാണ്. ഒരു നല്ല പേരിടുക, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പേരിടുക എന്ന് നമ്മൾ പറയുമ്പോൾ വേഗം വാക്കർത്ത നോക്കുക. പേരിനെ പറ്റി അവിടെ പ്രസംഗിച്ചു വന്നാലും പിന്നെ 2 ദിവസം വാട്സപ്പിൽ ഒരു സുഖം തൊഴിലും ഉണ്ടാവില്ല. പേരിന്റെ അർത്ഥം ചോദിച്ചിട്ട് എന്തെങ്കിലും 4 അക്ഷരങ്ങളും കൂട്ടിങ്ങാണ്ട് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കും. ഈ വാക്കർത്ഥം മാത്രമല്ല പേരിന്റെ അർത്ഥം, അതിന്റെ ചരിത്രവും അതിന്റെ അർത്ഥം തന്നെയാണ്. ഇപ്പൊ മൂസ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കത്തി എന്നാണ്. ആരേലും കത്തി എന്നുള്ള അർത്ഥത്തിൽ കുട്ടികൾക്ക് മൂസ എന്ന് പേരിടലുണ്ടാവും? ഇല്ലേ. അത് അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട, ഉലുല്ലസമിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നബിയുടെ പേരാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാം. മൂസ നബിന്റെ പേര് എന്ന് കരുതിയിട്ട് ഇട്ടാൽ അതിന്റെ ഗുണം ഉണ്ടാവും. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരാണെന്ന് കരുതി കണ്ട് ഇട്ടാല് മുഹിയുദ്ദീൻ ഷെയ്ഖ് വഫാത്തായ അതേ ദിവസമാണ് അത്തിപ്പര് ഉസ്താദ് വഫാത്താണ്. ചില്ലറ കാര്യം. അതിന്റെ തൊട്ടപ്പുറത്ത് ആദിർശ്ശേരി മേമോലിയിൽ ഒരാളുടെ ഖബറുണ്ട്. അത്തിപ്പറ്റന്നെ ആദിർശ്ശേരി മേമോലിയിൽ ഒരാളുടെ ഖബറുണ്ട്. എല്ലാ സ്ഥലത്ത് ചെന്നാലും ബദരീങ്ങളെ കുറിച്ച് പറയുകയും ബദരീങ്ങളുടെ പേരിൽ പള്ളി ഉണ്ടാക്കുകയും ബദറിങ്ങളുടെ പേരിൽ അസ്മാ ജല്ലി ദ്വാരക്കൊക്കെ ചെയ്യുന്ന, എപ്പോഴും ബദരീങ്ങളെ പറ്റി പറയുന്ന ഒരാളാണ് ആദിർശ്ശേരി മേമോലിയർ. ബദരീങ്ങളുടെ ആണ്ടിൻ്റെ അന്നാണ് വഫാത്തായത്. ഒരു മനുഷ്യന്റെ വഫാത്ത് എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് വലിയൊരു മത്സരമാണ്. ഈ മത്സരത്തിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് നോക്കിയിട്ടാണ്. യഥാർത്ഥം